ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ്ദാദ് ആണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവും. ബാങ്കിന്റെ ബാലൻസ് നോക്കാൻ വേണ്ടി ഓരോ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ബാങ്കിന്റേതായിട്ടുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. എല്ലാ സമയത്തും അത് ലോഗിൻ ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ ഒറ്റ മിസ് കോൾ കൊണ്ട് നിങ്ങളുടെ ബാങ്കിന്റെ ബാലൻസ് അറിയാൻ സാധിക്കുന്ന ഒരു ഒഫീഷ്യൽ നമ്പറുകളാണ് ഇന്നുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഫെഡറൽ ബാങ്ക്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഏതൊക്കെ ബാങ്കുകളുണ്ട് ആ ബാങ്കിന്റെ ഒക്കെ ഫുൾ നമ്പറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ താഴെയുള്ള ഒരു ലിങ്കിനുള്ളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിന്റെ നമ്പർ നിങ്ങൾ അതിൽ നിന്നും സേവ് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്യുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതിച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്കിന്റെ ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മിസ് കോൾ അയച്ചാൽ നിങ്ങളുടെ ബാങ്കിന്റെ ബാലൻസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് നിങ്ങൾ ഏത് ബാങ്കിൽ ഏത് നമ്പറിലാണോ ബാങ്കിൽ കൊടുത്തിട്ടുള്ളത് ആ നമ്പർ തന്നെ മിസ് കോൾ അടിക്കണം. അത് സാധാ ലോക്കൽ ഫോൺ ആവാം, ആൻഡ്രോയിഡ് ഫോൺ ആവാം, ഏത് ഫോൺ ആവാം, അത് എങ്ങനെ ചെയ്യണം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു. കൂടുതൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇത് സെക്യൂർ ആണ്, 100% സത്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നോക്കുന്നതോടുകൂടി നിങ്ങൾ പൈസ ഒന്നും പോയില്ല. ഒഫീഷ്യൽ ആയിട്ട് ഏതൊക്കെ ബാങ്കിന്റെ ആണോ ആ ബാങ്കിന്റെ ഒഫീഷ്യൽ നമ്പറുകളുമാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ആ വീഡിയോക്ക് മുകളിച്ചുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളൊന്ന് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ ഒക്കെ നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ബാങ്കിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മൾ മിസ് കോൾ ചെയ്യുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ നേരെ ഉള്ള ആ നമ്പർ ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇപ്പോൾ എൻ്റെ ആക്സിസ് ബാങ്കാണ്, ഫസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം ജസ്റ്റ് കോൾ കൊടുത്തു. കോൾ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡയൽ പേഡിലേക്ക് ആ നമ്പർ വരും, ജസ്റ്റ് കോൾ ചെയ്യുക. അവരുടെ ആക്സിസ് ബാങ്ക് എന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ആക്സിസ് ബാങ്കാണ്, നിങ്ങളുടെ ഫെഡറൽ ബാങ്ക് ആവാം, അല്ലെങ്കിൽ ICICI ബാങ്ക് ആവാം, ഏത് ബാങ്ക് ആണെങ്കിൽ ജസ്റ്റ് ആ നമ്പറിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒരു കോൾ പോകും. കോൾ പോയപ്പോൾ തന്നെ കട്ടാവും. കട്ടായി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് അതിൻ്റെ എത്രത്തോളം ബാലൻസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായി കാണിച്ചു തരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരല്പം വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 1-5 സെക്കൻഡ് മാത്രം നിങ്ങളത് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു മെസ്സേജ് നമ്മുടെ മുകളിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമ്മുടെ ബാങ്ക് ബാലൻസ് അറിയാൻ തീർച്ചയായും ഇത് ഉപകാരപ്പെടും. നിങ്ങളുടെ നമ്പർ അവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം, അത് 100% നിർബന്ധമാണ്. നിങ്ങൾ അക്കൗണ്ട് ആ നമ്പറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ. അല്ലാതെ വെറുതെ ഒരാൾക്കും മറ്റൊരാളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ നമ്പറിൽ അക്കൗണ്ടോ ഒക്കെ വന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ മെസ്സേജ് ആക്സിസ് ബാങ്കിൻ്റെ മെസ്സേജ് വന്നു കഴിഞ്ഞു. ഇവിടെ കാണിക്കും നിങ്ങൾക്ക് എൻ്റെ ബാങ്ക് ബാലൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. 8411 രൂപയാണ് എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ ബാലൻസ് ഉള്ളത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒരു മിസ് കോൾ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിട്ടൺ ട്രിക്കാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്തുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരും ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.